എന്നാണ് സാഹചര്യം. അപ്പോൾ അങ്ങനെയല്ല, ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ ആ പെണ്ണ് എങ്ങനെയുള്ള പെണ്ണാണെന്ന് ചിന്തിക്കണം. കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്നു വരുമ്പോൾ വീട്ടിലേക്ക് വന്ന് കയറുന്ന പെണ്ണ് ദീനീ വിദ്യാഭ്യാസമുള്ള പെണ്ണാണെങ്കിൽ, മാതാപിതാക്കളോട് പെരുമാറുന്നതെങ്ങനെയാണെന്ന് അറിയുന്ന പെണ്ണാണെങ്കിൽ, സഹോദരങ്ങളോട് പെരുമാറുന്നതെങ്ങനെയാണെന്ന് അറിയുന്ന പെണ്ണാണെങ്കിൽ, മുതിർന്നവരോട് അങ്ങനെ പെരുമാറണമെന്നറിയുന്ന പെണ്ണാണെങ്കിൽ, നമസ്കാരത്തിൽ നിഷ്ഠയുള്ള പെണ്ണാണെങ്കിൽ, ഖുർആൻ പാരായണം ചെയ്യുന്ന പെണ്ണാണെങ്കിൽ, ആ പെണ്ണ് വീട്ടിലേക്ക് വരുമ്പോൾ ആ വീട്ടിൽ ഐശ്വര്യമുണ്ടാകുകയാണ്. സ്വബഹി ബാങ്ക് പള്ളിയിൽ നിന്ന് കേൾക്കുമ്പോൾ അസ്സലാത്തു ഖൈറു മിനന്നൗ എന്ന സുബഹി ബാങ്ക് പള്ളിയിൽ നിന്ന് കേൾക്കുമ്പോൾ താടി എഴുതേറ്റി അന്നസ്നാനം വരുത്തിയിട്ട് നമസ്കരിക്കുന്ന പെണ്ണാണെങ്കിൽ, ആ പെണ്ണ കുടുംബത്തിന്റെ ഐശ്വര്യമാ. ജോലിക്ക് വേണ്ടി പോകുന്ന ഭർത്താവ് ജോലിക്ക് വേണ്ടി പോകുമ്പോൾ വീട്ടിലിരുന്നിട്ട് എന്റെ ഭർത്താവ് പോയ കാര്യങ്ങൾ എളുപ്പമാക്കി തിരിച്ചു വരണേ റബ്ബേ എന്ന നിസ്കാരത്താഴയിൽ ഇരുന്നു കൊണ്ട് ദുആ ചെയ്യുന്ന ഒരു പെണ്ണുണ്ടല്ലോ, ആ പെണ്ണാണെങ്കിൽ ആ പുരുഷന്റെ ഭാഗ്യമാണ്, കുടുംബത്തിന്റെ ഭാഗ്യമാണ്. അവൾക്കൊരു കാരണവശാലും ഭർത്താവിന്റെ ഉമ്മ ശല്യമായി തോന്നില്ല, അവൾക്കൊരു കാരണവശാലും ഭർത്താവിന്റെ വാപ്പ ശല്യമായി തോന്നില്ല, അവൾക്കൊരു കാരണവശാലും ഭർത്താവിന്റെ സഹോദരിമാര് ഒരു കാരണവശാലും ശല്യമായി തോന്നില്ല, അവളൊരു കാരണവശാലും ഭർത്താവിന്റെ കുടുംബത്തിന് ദോഹകരമായി പ്രവർത്തിക്കില്ല. അങ്ങനെയുള്ള ഒരു പെണ്ണ് ഭർത്താവിന് അസ്വസ്ഥതയുണ്ടാക്കില്ല, ഭർത്താവിന് തലവേദന സൃഷ്ടിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത്, പെണ്ണിനെ എടുക്കുമ്പോൾ അവൾക്ക് സമ്പത്ത് അല്പം കുറഞ്ഞോട്ടെ, അവൾക്ക് തറവാടിത്തം അല്പം കുറഞ്ഞോട്ടെ, അവൾക്ക് മറ്റ് സൗന്ദര്യം അല്പം കുറഞ്ഞോട്ടെ, പക്ഷേ അവൾക്ക് ദീനുണ്ടെങ്കിൽ ആ പെണ്ണ് കുടുംബത്തിന്റെ ഐശ്വര്യമായിരിക്കോ, ആ പെണ്ണ് കുടുംബത്തിന്റെ വിളക്കായിരിക്കോ. അങ്ങനെയുള്ള പെണ്ണാണ് വേണ്ടത്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ദുനിയാവ് മുഴുവൻ വിഭവങ്ങളാണ്. ആ വിഭവങ്ങളിൽ വെച്ച് ഒരു പുരുഷന് കിട്ടാവുന്ന ഏറ്റവും നല്ല വിഭവം എന്താ? അൽ മർഅത്തു സാലിഹ, സാലിഹത്തായ ഒരു പെണ്ണ്, സത്വൃത്തയായ ഒരു പെണ്ണാണ് ഈ വിഭവങ്ങളിലെല്ലാം വെച്ച് ഒരു പുരുഷന് കിട്ടാവുന്ന ഏറ്റവും നല്ല വിഭവം. അല്ലാതെ പെണ്ണിന് കുറെ സൗന്ദര്യം ഉണ്ടായത് കൊണ്ട് വലിയ കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. മാവേലിക്കാരക്കാരി ഷെറിന് സൗന്ദര്യം ഉണ്ടായിരുന്നില്ലേ? എന്താ ഫലം? ഭർത്താവ് അല്പം രോഗിയായി പോയപ്പോൾ അമ്മായിപ്പന് അർദ്ധരാത്രി ബ്രാൻഡിയും കൊടുത്ത് മയക്കി, ഉറക്ക ഗുളികയും കൊടുത്ത് മയക്കി കിടത്തിയിട്ട് അന്യ പുരുഷനെ വിളിച്ച് വീട്ടിൽ കയറ്റി അവസാനം അമ്മായിപ്പന്റെ കഴുത്തറുത്ത് കൊന്നു. ഷെറിൻ എന്ന് പറയുന്ന പെണ്ണ് നമ്മൾ പത്രത്തിൽ വായിച്ചതാ. സൗന്ദര്യം ഉണ്ടായിരുന്നു, വലിയ ഗുണമുണ്ടായോ? ഒരു ഗുണമുണ്ടായില്ല, സൗന്ദര്യമല്ല. പെണ്ണിന് ദീനുണ്ടാകണം, മതബോധം ഉണ്ടാകണം. മതബോധമുള്ള പെണ്ണിന് ഒരു കാരണവശാലും മോശമായ കാര്യങ്ങളെ പറ്റി ചിന്തിക്കാൻ പറ്റൂല. അവരുടെ കുടുംബത്തിന്റെ ഭദ്രത, ആ ഭദ്രത നോക്കും. ഇന്ന് ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് കല്യാണം കഴിയുന്നത് കാണാം, മൂന്ന് മാസം കഴിയുമ്പോ തലാക്കും കാണാം, ചെറുക്കന് നാലാമത്തെ മാസം അടുത്ത കല്യാണം ആലോചിച്ചുകൊണ്ട് ബ്രോക്കർ പോകുന്നതും കാണാം. ബ്രോക്കർമാർക്ക് കോളാ. കാരണം എന്താ? കെട്ടലും ഉപേക്ഷിക്കലും, കെട്ടലും ഉപേക്ഷിക്കലും. എന്താ കാര്യം? ഭൗതിക വിദ്യാഭ്യാസം മാത്രം മാനദണ്ഡമാക്കി, അതുപോലെ തറവാടും സ്വത്തും മാത്രം മാനദണ്ഡമാക്കി കല്യാണം കഴിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി കൊണ്ടിരിക്കുക, ബന്ധങ്ങൾ അറ്റുവീണുകൊണ്ടിരിക്കുന്നു, കുടുംബ ബന്ധങ്ങളുടെ പവിത്രത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വരുന്ന പെണ്ണിനും ദീനീബോധമില്ല, കെട്ടുന്ന ചെറുക്കനും ദീനീബോധമില്ല. സ്ത്രീധനം മാത്രം അടിസ്ഥാന പ്രശ്നം. സ്ത്രീധനം, സ്ത്രീധനമില്ലാത്തതിന്റെ പേരിൽ എത്രയോ സൽവൃദ്ധയായ പെൺകുട്ടികൾ വിവാഹം എന്നത് സ്വപ്നം പോലും കാണാൻ കഴിയാതെ കണ്ണുനീരിൽ കഴിയുമായി എത്രയോ പെൺകുട്ടികൾ വീടുകൾ കടത്തിരിക്കുന്നുണ്ട്. ഒരൊറ്റ തഹജ്ജുദ് നമസ്കാരം പോലും മുടക്കാത്ത എത്രയോ പെൺകുട്ടികൾ, ഒരൊറ്റ സുബ്ഹി പോലും കലാഹാകാത്ത എത്രയോ പെൺകുട്ടികൾ, ഒരു വഖ്ത് നമസ്കാരം പോലും കലാഹാകാത്ത എത്രയോ പെൺകുട്ടികൾ സ്ത്രീധനമില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് വിവാഹപ്രായം കഴിഞ്ഞിട്ട് കണ്ണുനീരും കഴിയുമായി
പള്ളി താലൂക്കിന്റെ വിവിധ വീടുകളിൽ എത്രയോ പെൺകുട്ടികളെ കഴിയുന്നുണ്ടാകൂ. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, നിങ്ങൾ ഒരു അന്വേഷണം നടത്തിയാൽ മനസ്സിലാകൂ, മഹല്ലടിസ്ഥാനത്തിൽ ഒരു അന്വേഷണം നടത്തിക്കോ, സ്ത്രീധനം ഇല്ല എന്ന ഒറ്റ കാരണം കൊണ്ട് വിവാഹം നടക്കാത്ത എത്രയോ പെൺകുട്ടികളെ നമുക്ക് കാണാൻ കഴിയും.